നിങ്ങളെപ്പോഴും ഭാര്യനോട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ടല്ലോ. ഓൾക്ക് എന്താ പറയാനും ചോദിക്കാനുള്ളത് എനിക്കറിയാം. അപ്പം ഞാൻ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഓൾ കേട്ടോളൂ. പിന്നെ ഓക്ക് വർത്തമാനം പറയാൻ കഴിയാം എന്നുള്ള കാര്യം ഞാൻ ആലോചിക്കണില്ലല്ലോ മാഷെ. പിന്നെ ആൾക്കാർ പറയുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാന്നാലേ നമുക്കതിനെ നേരം ഉണ്ടാവുള്ളൂ. നമ്മളെങ്കാട്ടും കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ പുറത്ത് നിൽക്കുക. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത് അല്ലേ. ഈ സിനിമ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പം കണ്ടിട്ട് ഞാനിപ്പം കാണുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഞാൻ സിനിമയെ കാണുന്നത്. അപ്പം എനിക്കറിയാം സെറ്റിൽ നിന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ അവന് പണി കിട്ടി അങ്ങനെയായി ഇങ്ങനെ ആയി എന്നൊക്കെ. അപ്പം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും കിട്ടുന്ന അറിയാം. ഒരു പടം കിട്ടുന്നുണ്ട്, അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ വള്ളിക്കുന്നിലെ ഒരു സാധാരണ മനുഷ്യൻ ഇന്നിപ്പോൾ അദ്ദേഹമില്ലാത്ത മലയാള സിനിമ ഇല്ല എന്ന് വേണം കരുതാൻ. ഒത്തിരി സിനിമകളിലായി അദ്ദേഹം അഭിനയിച്ചു. 4 വർഷത്തിനിടയിൽ 30-ലേറെ സിനിമകൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് ഈ ഓണദിനത്തിൽ നമുക്കൊപ്പം ചേരുന്നത് നവാസ് വള്ളിക്കുന്നാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് കോമഡി റിയാലിറ്റി ഷോയിലൂടെ ആയിരുന്നു. കോമഡിയിൽ നിന്ന് എന്താ പറയാ വിന്നർ ആയിട്ടാണ് വരുന്നത്. വിന്നറല്ല, അതില് ജനപ്രിയ നായകനുള്ള അവാർഡ് കിട്ടി. കോമഡിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് കൂടുതലും സീരിയസ് റോളുകളിലേക്ക് സാർ മാറുകയുണ്ടായി. എങ്ങനെയായിരുന്നു ആ ഒരു ചേഞ്ച്? ഫസ്റ്റ് പടം സുഡാനി ഫ്രം നൈജീരിയ, അതില് കോമഡി തന്നെ ആയിട്ടാണ്. പിന്നെ തമാശ കുരുതി കഴിഞ്ഞ ദേശമാണ് കുറച്ചുകൂടി ഒന്ന് സീരിയസ് ആയത്. കുരുതി കണ്ടിട്ടുണ്ടോ? അതിലാണ് അത് കഴിഞ്ഞ ദേശമാണ്. പിന്നെ എനിക്കൊക്കെ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ജയിലറൊക്കെ സീരിയസ് റോളിലേക്ക് കടന്നത്. ഇപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. അല്ല ഇപ്പൊ പറയുകയാണെങ്കിൽ കോമഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കോമഡി എന്നുള്ള ഒരു സംഭവം വരുമല്ലോ. പക്ഷെ സാറിന്റെ കാര്യത്തിൽ ഒരു 1-2 പടം കഴിഞ്ഞപ്പോഴേക്ക് നേരെ സീരിയസ് റോളിലേക്ക് വന്നു. ആ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ ആ സാർ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളൊക്കെ? അത് ഞാൻ തമാശ എന്ന മൂവി കഴിയുമ്പോൾ നമ്മളെ അഷ്റഫ് ഹംസ ഡയറക്ടർ സാർ എന്നോട് പറഞ്ഞു, നവസായിലെ ഒരു സീനുണ്ട് ഞാൻ പ്രണയിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രണയിനെ നോക്കുന്ന സീനുണ്ട്. നവസ അവളിങ്ങനെ പോകുമ്പോൾ ഇനി നോക്കണം. അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ തന്നെ. അങ്ങനെ ആക്ഷൻ പറഞ്ഞു, ഓളിങ്ങനെ പോയി, ഞാൻ നോക്കി, കട്ട് പറഞ്ഞ് നവാസ് ഇങ്ങോട്ട് പോകാന്നു. എന്നിട്ട് മോണിറ്ററിൽ കൊണ്ടുപോയി കാണിച്ചിരുന്നു, ഇത് എന്ത് നോട്ടാടാത് ഒരു വില്ലൻ നോക്കുന്ന മാതിരി. അപ്പം ഞാനും നോക്കും, ഭയങ്കര വില്ലൻ നോക്കുന്നതിന് ഭയങ്കര. അപ്പം എനിക്ക് നല്ല വില്ലൻ വേഷങ്ങളൊക്കെ ചെയ്യാടാ. അപ്പം അതിങ്ങനെ മനസ്സിൽ കിടന്ന് കളിക്കുമല്ലോ, ആ വില്ലൻ വേഷം ആര് വിളിക്കാനാ. പക്ഷേ അതിൻ്റെ മനസ്സിലുണ്ട് നല്ല വില്ലൻ വേഷം വന്നാൽ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുരുതിയിലേക്ക് കിട്ടുന്നതും. അപ്പം എന്നോട് നമ്മളെ ആരിസ് ദേശം പൃഥ്വിരാജിൻ്റെ മാനേജർ സാറ് വിളിച്ചത്, നവാസ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് കുരുതിയിൽ. അപ്പം സാറ് പറഞ്ഞാണ് വിളിക്കാൻ, എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ത് സാറ് ഡേറ്റ് ഒന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്താന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കോള് വന്നതും അതുപോലെ തന്നെ മെസ്സേജ് വന്നതും കുരുതി കഴിഞ്ഞപ്പോഴാണ്. ഈ കുരുതി എന്ന് പറയുന്ന പടത്തിൽ അധികം ലാംഗ്വേജ് സംസാരിക്കാനില്ല, തീരെ ഡയലോഗ് ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഡയലോഗ് ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇപ്പൊ മണികണ്ഠൻ ചേട്ടനൊക്കെ കുരുതി കഴിഞ്ഞപ്പം ചേട്ടനെ വിളിച്ചു പറഞ്ഞു, നവാസ് എനിക്ക് ഡയലോഗ് ഇല്ല, ഞാൻ നന്നായി. പക്ഷെ എല്ലാവരും ഇന്നെ പറ്റിട്ടാ ചോദിക്കുന്നത്. ഓനി ആ കോമഡി എന്നിട്ട് പെട്ടെന്ന് കണ്ടപ്പോളെ ഭയങ്കര ഒരു മാറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടി. അത് പൃഥ്വിരാജ് സാറിന്റെ കൂടെയുള്ള ഒരു കോംബോ അങ്ങനെയുണ്ടല്ലോ. അതെ കൂടെ തന്നെ ഉണ്ട് സാറേ, കൂടെ തന്നെ ഉണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. എന്താ വെച്ചാൽ നമ്മൾ പൃഥ്വിരാജ് രാജേണ്ണനെ കണ്ട് നമ്മളിങ്ങനെ നോക്കിയിരുന്നു. എന്താ പറയുക, ഒരു പ്രത്യേകത സെറ്റിൽ വരുമ്പോൾ തന്നെ ഞാൻ ഷൂട്ട് കഴിഞ്ഞാൽ സാറ് അങ്ങനെ നോക്കിക്കൂ, ഒരു പ്രത്യേക ഭംഗിയും ഒരു ഭയങ്കര എനർജിയാണ്. ഞാനൊക്കെ രാവിലെ ഒന്ന് ഉച്ചയാകുന്നത് എൻ്റെ കഴിഞ്ഞ്. പക്ഷെ സാറ് എന്താ പറയുക നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിൽ ആ എപ്പോഴും ആ രാവിലെ വരുന്ന ഒരു എനർജി. പിന്നെ എന്തെങ്കിലും ഉണ്ടോ കറക്റ്റ് പറയും, നമ്മ സാർ അത് വേണ്ട ഇത് വേണ്ട എന്ന് കറക്റ്റ് മൂത്ത് നോക്കിട്ട് തന്നെ പറയും. അപ്പോൾ പേടിയുണ്ട്, പക്ഷേ നമുക്കറിയാം ഇത് ഓക്കെ ആയിരിക്കുന്നു, ഫിലിം ഇറങ്ങുമ്പം സേഫ് ആയിരിക്കുന്ന അറിയാം. അതുകൊണ്ട് കുറച്ച് ഈത്തായിട്ടാലും കുഴപ്പമില്ല. പക്ഷെ സാറ് ഇതിന് ഒരു കുഴപ്പം ഉണ്ടായില്ല, ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ പുറത്ത് കാണിച്ചില്ല. നല്ല പേടിയായിരുന്നു സാറ്, എനിക്ക് നല്ല എല്ലാവർക്കും പേടി തന്നെ. പിന്നെ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിശേഷം കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരുപാട് ഇന്റർവ്യൂസ് പല ആളുകളുടെയും കണ്ടു, സാറിന്റെ മാത്രമാണ് കാണാത്തേ ഉള്ളൂ. സത്യം അതിന്റെ ക്രൈം ഫയൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ ഒരു എല്ലാവരും ഒരുപാട് വിളിച്ചിരുന്നു തന്നെ. ക്രൈം ഫയൽ ഇറങ്ങിയ ശേഷം ആർക്കും കൊടുക്കാനില്ല. ഞാനൊരു ഖത്തറ് ഷോ എടുത്തിരുന്നു, പെരുന്നാൾ ഷോ. അപ്പൊ അത് കഴിഞ്ഞ് നേരിട്ട് പ്രൊമോഷൻ ഒന്നും പോയി നേരിട്ട് ഖത്തറിലേക്ക് പോയിക്കാം. സാറോടൊക്കെ ഞാൻ പറഞ്ഞു, അഹമ്മദ് കബീർ ഡയറക്ടറോട് സാറോടൊക്കെ പറഞ്ഞു, സാറേ ഞാൻ എടുത്ത് ഞാൻ അവസ്ഥ പോയിക്കോ കുഴപ്പമില്ല.
പക്ഷെ അവിടെ ഞാൻ മാക്സിമം ഇത് പ്രൊമോഷൻ കൊടുത്തു. അവിടെ എല്ലാ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഖത്തറിൽ അറ്റൻഡ് ചെയ്തു. നാട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ നിങ്ങളതാണ്. ആ ഒരു സെറ്റ് എങ്ങനെയായിരുന്നു? ഇതിന് ക്രൈം ഫൈലിന്റെ അടിപൊളി. പക്ഷെ ഞാൻ കഥയൊന്നും കേട്ടില്ല. ഒന്നാമത് ഞാൻ നദികളിൽ സുന്ദരി യമുന എന്ന ധ്യാന്റെ പടത്തിലായിരുന്നു. അപ്പം ഡേറ്റ് ചെറിയ പ്രശ്നമുണ്ട്. അവരും ഇവരിങ്ങനെ അഹമ്മദ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാനാണ് കൂർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ലാസ്റ്റ് ക്ലൈമാക്സ്. അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു ടെൻഷൻ അപ്പോൾ എത്തിപ്പെടാത്ത ലാസ്റ്റ് ഞാൻ പറഞ്ഞു നവാസ വേഗം പെട്ടെന്ന് എൻ്റെ ഷൂട്ട് വേഗം കഴിച്ചുതരാം. ഞാൻ അവിടുന്ന് വേഗം ഷൂട്ട് കഴിച്ചു. ഞാൻ പോയി കഥയൊന്നും കേട്ടില്ല. അതാ രസം. ഞാൻ അവിടെ എത്തി അഹമ്മദ് പിന്നെ മധുരം എന്നാണ് പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് ചെറിയൊരു അഞ്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു കമ്പനി ഉണ്ട് അഹമ്മദിനറിയാം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പരിചയപ്പെട്ടു. പിന്നെ അജു ആണുള്ളത്, അജു ലാൽ സാറും. അപ്പോൾ അവരൊക്കെ ഭയങ്കര മാക്സിമം സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ് ആൾക്ക്. അങ്ങനെ ഞാൻ സെറ്റിലെത്തി ഏതൊരു സീൻ തന്നു, ആക്ഷൻ പറഞ്ഞു. ആക്ഷൻ പറഞ്ഞ് ഞാൻ അഭിനയിച്ച് രണ്ട് ഡയലോഗ് പറഞ്ഞ് കട്ട് പറഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അഹമ്മദും അസോസിയേറ്റൊക്കെ ഇരുന്ന് ഇങ്ങനെ മോണിറ്ററിൽ നോക്കി എന്തോ സംസാരിക്കുന്നു. മോണിറ്ററിൽ നോക്കിയിട്ട് അപ്പം എനിക്ക് തോന്നി എന്തോ ഒരു പന്തിക ഉണ്ടത് പടച്ചോനെ പണി കിട്ടി. ഒരൊന്നും പറയുന്നില്ല. ലാസ്റ്റ് അസോസിയേറ്റ് വന്നിട്ട് നമസ്കാരം ഒരു മിനിറ്റ് ആയിരുന്നു. എന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുതന്നെ നമുക്ക് മധുരത്തിലെ വിഷ്ണു അല്ല വേണ്ടത്, ഇതിൽ സുനിലിൻ്റെ ക്യാരക്ടർ ഇതാണ്. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ തന്നെ നമസ്കാര കഥ ഒന്ന് ഫുള്ള് കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അസോസിയേറ്റ് എനിക്ക് ഫുള്ള് കഥ പറഞ്ഞെന്ന് അതിൻ്റെ ശേഷം എനിക്ക് തന്നെ മനസ്സിലായി ഇത് ഇതാണ് ക്യാരക്ടർ. അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം ടേക്ക് എടുത്തു, ഓക്കെ ആയി. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതീ പറഞ്ഞ മാതിരി തന്നെ ഇപ്പോൾ ഞാൻ കുരുതിൻ്റെ പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും കൂടുതൽ കോള് വന്നതും മെസ്സേജ് വന്നതും ഇപ്പോൾ ക്രൈം ഫയലിന്. ഒരുപാട് ആൾക്കാർ വിളിച്ചു, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അതൊക്കെ തന്നെയല്ലേ നമ്മളെ സന്തോഷങ്ങളല്ലേ, നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ സാറിന് ആദ്യമായിട്ടല്ലോ രണ്ടു വട്ടം മുന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ മാത്രമുള്ളതല്ല, ഒരു ഫാമിലി മെന്നും കൂടി കാണിക്കുന്നുണ്ട്. ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? പോലീസ് ഞാൻ വനിത എന്ന് പറഞ്ഞ പടം പോലീസ് സ്റ്റേഷൻ ഞാനില്ലേ സലീം കുമാർ സാറ്, ഞാന് പിന്നെ ചെയ്ത ഹിഗിറ്റ ഞാൻ സുരാജേട്ടന് ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ അതിലൊക്കെ ഞാൻ പിന്നെ മഫ്തിയിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇതില് ഫുള്ള് പോലീസ് ഡ്രസ്സ് ഉണ്ട് തന്നെ. ഈ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ തന്നെ മാറിപ്പോ പോലീസുകാരുടെ ഡ്രസ്സ് ഉണ്ട്. എനിക്ക് തോന്നിയതാട്ടെ, നമ്മളിപ്പോ സെറ്റില് ചിരിയും കളി ഭയങ്കര കോമഡി ഒക്കെ ആയിട്ട് വരും. പക്ഷെ ഈ ഡ്രസ്സാണ് ടീമ് നമ്മളൊക്കെ ഒന്ന് ഒരു മസിൽ കൊടുത്തത് ഭയങ്കര ഇത്. ആ ഫാമിലി അമൃത ഞാൻ മധുരത്തിൽ ഉണ്ടായിരുന്നു. ഒരു സീൻ എന്തോ അമൃത ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ചെറിയൊരു പരിചയമുണ്ട്. പക്ഷെ അമൃത അടിപൊളി ആക്ട്രസ്സാണ്, ഒരു രക്ഷയില്ല. അവളെ പറ്റിയിട്ട് എനിക്ക് മെസ്സേജിലൊക്കെ ചോദിക്കുന്നത് ആരാണ് അവളെ പേരെന്താ എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ അവളെ പറ്റിയിട്ടും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളും ഭയങ്കര കൂളാണ്, എനിക്ക് മര്യാദക്ക് ചെയ്യാൻ പറ്റി. നമസ്കാരം നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അവളും പറയുമ്പോൾ നമ്മൾ കുറെ കുറച്ച് റിഹേഴ്സൽ ചെയ്ത് നോക്കും. ആക്ഷൻ പറയുന്നതിന് മുന്നേ കുറേ റിഹേഴ്സലൊക്കെ ചെയ്ത് നല്ല നന്നായി ചെയ്യാൻ പറ്റി. എനിക്കും അത് അങ്ങനെ ഒരു ഇതായി തോന്നില്ല. ഒന്നാമത് നമുക്കത് വെബ് സീരീസ് എന്ന് നമുക്ക് മനസ്സിലേ ഇല്ല, അതാണ് അതിൻ്റെ മെയിൻ. നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യുന്ന മാതിരി തന്നെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് പോയി. അങ്ങനെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെബ് സീരീസ് ആണല്ലോ അത്, ഫസ്റ്റ് വെബ് സീരീസ് എന്നുള്ള ഒരു ഹിസ്റ്ററി കൂടി അതിനുണ്ട്. സാറിപ്പോ അത് കേട്ടപ്പോ ഒരു സിനിമ അല്ല വെബ് സീരീസ് ആന്ന് പറഞ്ഞ കേട്ടപ്പോ ഒരു ചിന്തി ഉണ്ടായിരുന്നു പോണോ അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും എനിക്ക് ഉണ്ടായിരുന്നു. വെബ് സീരീസ് ഞാനാണ് ഷോർട്ട് ഫിലിമിനൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ വിളിക്കലുണ്ട്. പക്ഷെ എന്തോ ഒരു ദൈവാനുഗ്രഹം എനിക്ക് സിനിമകളുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയും എടാ സിനിമകളുണ്ട്, അപ്പൊ ഫ്രീ ആകുമ്പോൾ ഞാൻ വരാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഞാൻ ചെയ്തില്ല. പക്ഷെ വെബ് സീരീസ് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് എനിക്ക് ഭയങ്കര ഉള്ളിൽ ചെറിയൊരു ഇത്, വെബ് സീരീസോ ഞാൻ ഒരു വെബ് സീരീസ് കണ്ടിട്ടില്ല എന്ന് പറയാം. വെബ് സീരീസ് ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷേ വേറെ പ്രശ്നത്തിൽ വിളിക്കുന്നത് അഹമ്മദ് കബീറാ, എന്തായാലും മോശം പറ്റില്ല എനിക്ക് ഉറപ്പാ. ഞാൻ പിന്നെ ഉള്ളിൽ കാണിച്ച് പുറമെ കാണിച്ചിട്ടാണ്, ആ സാറേ എന്നാണ് ഡേറ്റ് എന്നാ, ഞാൻ നവാസ് എന്നാ ഡേറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഇത്ര ദിവസത്തെ ഡേറ്റ് വേണോ, ഞാൻ പറഞ്ഞു ഓക്കെ ആണ്. വേറെ ഒന്നും പുറത്ത് കാണിച്ചില്ല. പക്ഷെ പോയത് അത്ര നന്നായിക്ക, സിനിമ ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ഹൈപ്പ് കിട്ടിയല്ലേ. അപ്പോ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് റോളുകൾ കിട്ടിയാലാണ് അഭിനയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനമുണ്ട്. സാറിന് അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടോ? ശരിക്കും കോമഡി ചെയ്യാൻ പാടും ടൈപ്പാക്കി, നെഗറ്റീവ് കോമഡി ആണെങ്കിൽ പാളിയ പാളിയ മാതിരിയാ. നെഗറ്റീവ് എനിക്ക് അത്ര ഒരു പ്രശ്നമായി തോന്നിയില്ല. എനിക്ക് പാട് കോമഡി ചെയ്യാനാണ്, കോമഡി ചെയ്യാനാണ്. എന്താ വെച്ചാൽ നമ്മള് ചിലപ്പോൾ നമ്മൾ കോമഡി ചെയ്തിട്ട് നമ്മൾ തിയേറ്ററിൽ ഇരുന്ന ആൾ കാണുമ്പോൾ നമ്മൾ ആ സാധനം ഇപ്പം വരാൻ പോകുന്ന ആൾക്കാരിപ്പം കൂട്ടച്ചിരി ഉണ്ടാകുന്ന വിചാരിക്കുമ്പോൾ ആർക്കും ഒരു സൈലൻ്റായിട്ട് നമ്മൾ സെറ്റ് എന്നൊക്കെ അങ്ങനെ പറയല്ലോ, നമുക്ക് ഇത് തിയേറ്ററിൽ നല്ല ചിരി കിട്ടുന്ന സാധനമായിരിക്കും. തിയേറ്ററിൽ ഉണ്ടാവും, ഞാൻ അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ ഒരു ചിരി ഉണ്ടാവില്ല, ഭയങ്കര ടെൻഷനാണ് കാണുമ്പോൾ. ഒരു കോമഡി ഇത് വന്ന ആളെന്നെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ സ്കിറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഇതാക്കായിരിക്കും. സിനിമയിൽ ഭയങ്കര ഇപ്പം സുധാ എല്ലാം ഒരു വീട് കുറെ കോമഡി ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ട് കോമഡി ചെയ്യാനാ പാട്.
സീരിയസ് ചെയ്യാൻ പാടാണ്, അങ്ങനല്ല, കുറച്ചുകൂടി പാട് കോമഡി ചെയ്യാനാണ്. സാറിന് എങ്ങനത്തെ റോളുകളെ കൂടുതൽ താല്പര്യം? എനിക്ക് സീരിയസ്, സീരിയസ് ചെയ്യാൻ, വില്ലൻ കഥാപാത്രങ്ങൾ അങ്ങനത്തെ ചെയ്യാൻ ഇഷ്ടം. കോമഡി ഇതേപോലെ റിസ്ക് ആയതുകൊണ്ടാണോ? അല്ലല്ല, ചെയ്യാൻ ഇഷ്ടമാണ്. കോമഡി ചെയ്യാൻ നല്ല സാധനങ്ങളാണ്, നമുക്ക് അറിയാം, നമുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ആൾക്കാർ ചിരിക്കും അല്ലെങ്കിൽ ഇത് കോമഡി. മറ്റേത് നമുക്കറിയാം ഉള്ളതുകൊണ്ട് ഇത് വെറുതെ പറയാണ്, ചളിയാന്നുള്ള സാധനം നമുക്ക് തന്നെ അറിയാം. പക്ഷെ പറയേണ്ട അവസ്ഥ ഒരു എഴുതി വെച്ചാൽ നമ്മൾ പറയണമല്ലോ, അങ്ങനെ പറയും. ചിലതൊക്കെ ചില ഡയറക്ടർമാർ നമ്മളെന്തെ കൈമ നിട്ടാലും പറയും, അത് കുഴപ്പമില്ല അത് കിട്ടോ. ഇപ്പൊ കോമഡി സർക്കസിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിച്ച, അതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് നമ്മൾക്ക് ചില ഡയറക്ടർമാര് നമ്മളെന്താ കൈ നിട്ട ചില പറഞ്ഞു, ആ നമസേ അത് ഓക്കെ അത് കിട്ടോ കൈ നിട്ടോ. അതേമാതിരി ATM-ലേ ആ സാധനം, ഞാൻ അവള് പൈസ എടുക്കാൻ വരുന്നു, അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു ഒന്ന് തിരിഞ്ഞേ ആഴ്ച എന്തിനാ, എനിക്ക് പിൻകോഡ് അടിക്കണം. അപ്പൊ ഞാൻ എന്റെ ബാക്കിലാണ് എന്റെ പിൻകോഡ്. പക്ഷെ അത് ഏറ്റവും കുറെ ആൾക്കാർ ടിക്ടോക്ക് ചെയ്ത് ഇപ്പോഴും എവിടെ പോയാലൊക്കെ ഷൂട്ടിനൊക്കെ പോയി ആൾക്കാർ പറയും, ഇപ്പൊ ഏറ്റവും പൈസ കിട്ടണല്ലോ. അങ്ങനെ അത് നല്ല സ്കിറ്റ്, അത് ഇപ്പോഴും ആൾക്കാർ പറയുന്നു കേട്ടോ ആ സ്കിറ്റിനെ കുറിച്ചിട്ടൊക്കെ. എവിടെ പോയാലും ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, ആ കോമഡി ഉള്ള ആളല്ലേ കണ്ടു കാണല്, ഇത്രയും സിനിമ ചെയ്തിട്ട് ആൾക്കാർ ഇപ്പോഴും കോമഡിന്റെ കാര്യം പറയുന്നത്, അടക്കം മാറി. ആ അതാ പറയുന്നത്, അതിൽ കുറച്ചുകൂടി മെലിഞ്ഞിട്ടാണ് ഇപ്പം പ്രൊഡക്ഷൻ ഫുഡൊക്കെ അടിച്ചു വന്നത്. അടിച്ച് അല്ല, ഞാൻ മുഖത്തിന്റെ ചായ ഉദ്ദേശിച്ചു. പിന്നെ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കോഴിക്കോടൻ ഭാഷയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ സിനിമയിൽ പ്രത്യേകം പല പല ഭാഷകൾ യൂസ് ചെയ്യേണ്ടി വരും, അപ്പൊ ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഡയറക്ടർ പോലെയാണെങ്കിൽ എനിക്ക് മാറ്റി പിടിക്കാൻ പറ്റുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഒന്നാമത് നമ്മള് മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ചിലത് ഡയറക്ടർമാർ പറഞ്ഞാൽ പിടിക്കാൻ പറ്റുന്നു. ഞാൻ ചില സിനിമയിലൊക്കെ ഞാൻ സ്റ്റാൻഡേർഡ് ആക്കുമ്പോൾ ഡയറക്ടർമാർ അത് എന്തിനാ അവസ്ഥ, എന്താ എന്റെ പ്രശ്നം സാറേ, നമ്മൾ കോഴിക്കോട് ഭാഷ കുറച്ച് മാറ്റി പിടിച്ചു, അതിന്റെ ആവശ്യമില്ല അങ്ങനെ നമ്മൾ പറയും. അപ്പൊ എന്റെ കോഴിക്കോട് ഭാഷ അത്രയും മോശമാണെന്ന് നോക്കിന്നോട്. അപ്പൊ നമ്മൾ അങ്ങനെ ആൾക്കാരൊക്കെ നമ്മളെ പറയുന്നുണ്ട് ഇനി ഒന്ന് ശൈലി മാറ്റി പിടിക്കണം, അതൊക്കെ നമ്മൾ പറയും. ഇപ്പൊ എന്റെ ആ ശൈലി മതി എന്നത് ഇതൊന്നും നമ്മളെ സുഹൃത്തുക്കൾക്ക് വേറെ ആൾക്കും അറിയുന്നില്ല, ഡയറക്ടർമാർ പറയുന്നതും അവരെയാണ്, നമ്മൾ സ്വയം ചെയ്യുന്നതാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവരെന്നെ പറയും, തനി കോഴിക്കോട് എന്നൊരു നമസ അത്ര വേണ്ട, നമുക്ക് കുറച്ച് മാറ്റി പിടിക്കാം. ഒക്കെ ഡയറക്ടർമാർ പറയുന്ന മാതിരിയല്ലേ, അപ്പൊ മാറ്റി പിടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ, ഓ വീട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. ഞാൻ കോമഡി ചെയ്യുന്ന കാലത്തെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. ഉമ്മയാണെങ്കിലും ഉപ്പപ്പോ ഒരു രണ്ടു വർഷമായി മരണപ്പെട്ടിട്ട്, ഇപ്പൊ ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും, ഭയങ്കര സപ്പോർട്ടാണ് ഭാര്യയാണെങ്കിലും എല്ലാവരും. സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ അനിയനാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് വീട്ടിൽ നിന്ന്. ഒരു ദുരിത ജീവിതമായിരുന്നു തുടക്കം ഒരു സിനിമയുടെ മുന്നൊക്കെ, അതിൽ നിന്ന് ഒരു ഉയർത്തു വന്നതാണ്. അപ്പൊ അങ്ങനെ പുറകിലോട്ട് നോക്കുമ്പോ ഇന്ന് ഈ ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോ പുറകിലോട്ട് നോക്കുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്താ പറയാ, ഇപ്പോഴും ഞാനൊരു ഒരു സ്വപ്ന ലോകത്താണല്ലോ പറഞ്ഞത്. എന്താ നിങ്ങൾ പറഞ്ഞ മാറ്റി അത്രയും കഷ്ടപ്പാടുന്ന, നമുക്ക് സിനിമ ഒക്കെ നമ്മള് ആഗ്രഹിക്കുന്ന ഉള്ളിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഇതിലായിരുന്നു. നമ്മള് കോഴിക്കോട് പെയിന്റിംഗ് ആയിരുന്നു എനിക്ക് ജോലി. അപ്പൊ എങ്ങനെ സിനിമയിലെത്തണം എന്ന് ഒരു നിവൃത്തിയില്ല, എറണാകുളത്താണ് മൊത്തം. പക്ഷെ ഈ പറഞ്ഞ മാതിരി ആ ഷോ ഭയങ്കര അനുഗ്രഹം ചെയ്തു എനിക്ക്. അതിൻ്റെ ഫൈനലിൽ കയറാൻ നിൽക്കുമ്പോഴാണ് എന്നെ സക്കറിയെ വിളിക്കുന്നതും സുഡാനിയിലേക്ക് വിളിക്കുന്നതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും ഞാൻ എൻ്റെ ആ പഴയ കാലഘട്ടം, അതൊക്കെ വന്ന വഴി മറക്കരുതെന്നാണല്ലോ. ഞാൻ പല ഇന്റർവ്യൂലും കാണുമ്പോഴും അതൊക്കെ പിന്നെയും പിന്നീട് വേണ്ടി പറയുന്നുണ്ട് മറക്കാതെ. അത് പറഞ്ഞെന്താ അറിയോ, ഞാനും ഇവിടുന്ന് കരിഞ്ഞു പോകുമ്പോഴും കരി അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയില്ല. ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്ട്രോങ് ആയി വരുവാണ്. സ്ട്രോങ് ആയല്ല, ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പൊ ഷൂട്ടിനൊക്കെ പോയിക്കാണെങ്കിൽ നമുക്ക് നല്ല നല്ല ഹോട്ടലും കാര്യങ്ങളും എ സി റൂമും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അവിടെ ഒക്കെ കിടന്ന് ഞാൻ ഇതൊക്കെ ആലോചിക്കും. ഞാൻ വന്ന ദൈവാനുഗ്രഹം എല്ലാ ഇപ്പൊ എന്താ പറയാ, നമ്മളെ കാട്ടിയും കഴിവുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ പുറത്ത് നിൽക്കുക. ഒരു ഇൻസ്പിറേഷൻ റോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഭയങ്കര ഇൻസ്പയർഡ് ആയിട്ട് തോന്നിക്കുന്ന സിനിമയില്? എനിക്ക് പ്രേംനസീ സാറിന് ഭയങ്കര ഇഷ്ടേ. പണ്ട് സിനിമ കാണുമ്പോ അതേമാതിരി ഞാനും എൻ്റെ അനിയനും പാടാം, അതേ സിനിമ കണ്ടിരിക്കണം, അതേമാതിരി സ്റ്റണ്ട് കൂടുക, അങ്ങനത്തെ അങ്ങനെ വേറെ ഇതൊന്നും ഇല്ല. ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളെ സിനിമകൾ കാണും. ഇപ്പൊ നവാസുദ്ദീൻ സിദ്ദീഖ് സാറേ പടം, അങ്ങനത്തെ ഓരോരോ പടങ്ങളൊക്കെ കണ്ടിട്ട് ഒക്കെ നോക്കും അവരൊക്കെ എങ്ങനെ ചെയ്യുന്നതാക്കുന്നത്. അല്ലാതെ വേറെ ഞാൻ അഭിനയം പഠിക്കാനൊന്നും പോയിട്ടില്ല, ഇങ്ങനെ പോകുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യത്തിന്. എത്രത്തോളം പോകുന്നു പറയാൻ പറ്റൂല. പല സിനിമകളിലും മെയിൻ ഒരു ആക്ടർ സാറുണ്ടല്ലോ. പക്ഷെ ഈ സിനിമ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ കണ്ടെടുത്ത് ഞാനിപ്പോ കാണുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ ഞാൻ സിനിമ കാണുന്നത്, അപ്പൊ എനിക്കറിയാം സെറ്റിൽ നിന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ അവന് പണി കിട്ടി അങ്ങനെയായി ഇങ്ങനെ ആയിരുന്നൊക്കെ. അപ്പൊ ഇന്നലെങ്കിൽ നാളെ എനിക്കും കിട്ടുന്നറിയാം. അപ്പോ
നിങ്ങൾ പറഞ്ഞ പോലെ നല്ല നല്ല സിനിമകൾ കിട്ടുന്നുണ്ട്. ഒരു സിനിമ കഴിയുമ്പോൾ വേറെ സിനിമ കിട്ടുന്നുണ്ട്. ഫീ പറഞ്ഞപ്പോ കോമഡി സർക്കസിലുള്ള സ്കിറ്റുകളുടെ ഒക്കെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്ന സാറന്നെയാണോ? സിനിമയിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതാന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ ഉണ്ടോ? ഐഡിയ ഞാൻ എങ്ങനെ എഴുതി വരുമ്പോഴും കുറച്ച് എഴുതി ഒരു പകുതി ആകുമ്പോഴത്തേന് അങ്ങനത്തെ ഒരു സിനിമ വേറെ ഇറങ്ങിപ്പോകുന്നു. എന്താ എനിക്കറിയുന്നില്ല. ഞാൻ എഴുതും, കുറച്ച് എൻ്റെ സ്നേഹിതന്മാർ വിളിക്കുന്നെ, നവാസെ എൻ്റെ സിനിമ ഇറങ്ങി കിട്ടുമെന്ന്. എൻ്റെ സിനിമ ഈ സിനിമ കാണും, അത് കാണും, എൻ്റെ ഉടാകം എടുത്ത് മാറ്റിയേക്കൂ, എങ്ങനെയൊന്നും ഒരു പിടുത്തുമില്ല. ഞാൻ എഴുതും, വേറെ സിനിമ ഇറങ്ങും. അപ്പൊ ഞാനൊരു ഡയറക്ടർ ചോദിച്ചു, ഡയറക്ടർ നവാസ് ചിന്തിക്കുന്ന അതേമാതിരി തന്നെ വേറെ ആൾക്കാർ ചിന്തിക്കൂ. അതുകൊണ്ടാണ്. അല്ലാതെ ഞാനൊരു ആർട്ടിസ്റ്റ്, ആർട്ടിൻ്റെ പേര് പറഞ്ഞില്ല, ആർട്ടിൻ്റെ കഥ പറഞ്ഞു, എടാ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ട്, നമുക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അടുത്ത പടം നോക്കുമ്പോൾ അതേ സ്ക്രിപ്റ്റ്. അപ്പം എനിക്ക് പിന്നെ ഡൗട്ട്, എടാ കള്ള ഇത് പണി കിട്ടിയാ. അപ്പം ഞാൻ ഓനോട്, എടാ നവാസെ ഞാൻ പറഞ്ഞിട്ട് കേട്ടോ, ഓനാ ഡയറക്ടറോട് പറഞ്ഞു, ഡയറക്ടർ എന്നെ വിളിച്ച്, നവാസെ ഇത് നമ്മൾ രണ്ടു കൊല്ലം മുന്നേ എഴുതിയ കഥയാണ്. അപ്പം ഞാനും രണ്ടു കൊല്ലം മുന്നേ എഴുതിയാണ്. അങ്ങനെ പറയല്ലേ, ഇത് നമ്മൾ ഇത് ഞാൻ വേറെ നമ്മളെ ആർട്ടിസ്റ്റിനോട് പറഞ്ഞു ഈ കഥ. അപ്പം അല്ലടാ, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞാണ്. അതാണ് നമ്മള് ചിന്തിക്കുന്നവനെ വേറെ ആൾക്കാർ ചിന്തിക്കൂ. ഇനിയിപ്പോ അങ്ങനെ ഒരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ ഏത് ജോണറിലുള്ളതായിരിക്കാം? കോമഡി ആവാനാ സാധ്യത. മറ്റൊന്നും എനിക്ക് നല്ല നമ്മളെ ലൈഫിൽ വരുന്ന കൊറേ കോമഡികള് അങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാനൊക്കെ മനസ്സിലിങ്ങനെ. അതിപ്പോ നമ്മള് കൊറേ ആൾക്കാർ പറയാം, അങ്ങനെ കണ്ടിക്കാണെങ്കില് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊരു ആർട്ടിസ്റ്റിനെ തന്നെ കണ്ട് എഴുതിക്കണം, അവരെ ഡേറ്റ് കിട്ടിയിട്ടൊക്കെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും. എഴുതി വന്നു നോക്കുമ്പോ നോക്ക് ആർക്കാ ചേരാൻ ചാല് ഓൽക്കാണ്ട് ഓലെ വിളിച്ചും കണ്ടിട്ട് ചെയ്യാം. അത്ര അങ്ങനൊന്നുമില്ല. അങ്ങനെ എഴുത്ത് തന്നെ ഇപ്പം ചെറുങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരുക്കൂട്ടി ഒരുക്കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് നല്ല സിനിമ ആണ് മാത്രം ചെയ്യുള്ളൂ. വെറുതെ ആൾക്കാരെ ഇപ്പം വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അഭിനയമായിട്ട്. അങ്ങനെ പോട്ടെ. ഇപ്പൊ ഒരുപാട് സിനിമകള് നഷ്ടപ്പെട്ടു പോയായിരുന്നല്ലോ, ആ ഒരു നഷ്ടങ്ങളൊക്കെ എങ്ങനെ ഓർക്കുന്നേ? അത് വല്ലാത്തൊരു നഷ്ടം സത്യം പറഞ്ഞാല്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇന്നിപ്പം വിളിച്ചു കണ്ടത് നവാസെ എനിക്ക് ജനുവരിയിൽ പടണ്ടേ. അപ്പൊ അങ്ങനെ ആലോചിക്കും, ജനുവരി ഇനി എത്ര പോണം, ഇതിപ്പോ ജൂലൈ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ. അപ്പൊ ഞാൻ വിളിക്കും ജനുവരി, ഈ ജനുവരിയിൽ നല്ല പടങ്ങൾ വരും എനിക്ക്. അപ്പൊ അതേമാതിരിയാണ് ഞാനിപ്പോ ഒരു ഓസ്ട്രേലിയയിൽ ഒരു പടം ചെയ്തു, ഓസ്ട്രേലിയയിൽ ഇപ്പൊ ആ ഡേറ്റിന് തന്നെ എനിക്ക് കിങ് ഓഫ് കൊത്ത അതിൽ നെഗറ്റീവ് കറക്റ്റായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹം, ദുൽഖറിന്റെ കൂടെ അല്ല, മമ്മൂക്കാന്റെ കൂടെ അല്ല, ആലേട്ട് ഇതൊക്കെ നമുക്ക് അവരെ കൂടെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമല്ലേ. ആ കറക്റ്റ് ഡേറ്റിന് വിളി വന്ന് ജോഷി സാറെ മോൻ വിളിച്ചു, അഭിലാഷ് ജോഷി എന്ന സാറ് വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, നവാസെ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, ദുൽഖറാണ് നായകൻ, കിങ് ഓഫ് കൊത്ത സിനിമൻ്റെ പേര്. ഞാൻ പറഞ്ഞു ഓക്കെ സാറേ, ഭയങ്കര സന്തോഷിക്കും. ഓക്കെ സാർ, അപ്പം നവാസിന് ഡേറ്റ് എങ്ങനെ എന്താ സ്ഥിതി? ഞാൻ ഒരു ഡേറ്റ് ഒക്കെ ഉണ്ട് സാർ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു എന്നാ ഡേറ്റ്? അപ്പം പറഞ്ഞു ഇന്ന ഡേറ്റാണ്. അപ്പോൾ അടച്ചോണി ഞാൻ അന്ന് ഓസ്ട്രേലിയ പോവാണല്ലോ. അപ്പം ഞാൻ സാറേ ഞാൻ അന്നൊരു പടം എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത് നവാസ്, നവാസിന് ഡേറ്റ് ഉണ്ടോന്ന്. ഞാൻ എന്താ ചെയ്യാന്ന് അറിയാം. ഞാൻ മറ്റേ പ്രൊഡ്യൂസറെ വിളിച്ച്, ഓസ്ട്രേലിയൻ ടീമിൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ച്, അപ്പം നവാസ് നമ്മൾ ടിക്കറ്റും വിസൊക്കെ റെഡിയായി, ഇനി പോയാൽ മതി നമുക്ക്. അങ്ങനെ ആ പടം മിസ്സായി. ജയിലർ എന്നാണ് പടം ചെയ്യുമ്പോൾ ആ CBI വിളിച്ചത്, അത് മിസ്സായി. കഠിന കടവരും ഇണ്ടകടാറും മദനോത്സവം, പിന്നെ കുറേ അങ്ങനെ കുറേ പടങ്ങൾ, ഈ രണ്ട് എന്ന് പറഞ്ഞ മൂവി, ആളങ്കം, ഇത്ര പടങ്ങളാണ് മിസ്സായത്. അതെ ഭാഗ്യമില്ല, അതെ അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിർമ്മൽ പാലാഴി ആയിട്ട് ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കി, ഇപ്പൊ പുള്ളിയെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. എന്താ ഒരു സൗഹൃദത്തിന്റെ ഒരു കാര്യമൊക്കെ? സൗഹൃദം എന്ന് പറഞ്ഞുകൂടാ അവന്, അങ്ങനെ കേട്ടോ, നമ്മളെ ചങ്കാണ് സെറ്റില്. ഇവരൊരു എന്താ പറയാ, ഇന്നിട്ടാണ് കൊന്നാളെന്ന് അറിയില്ല അടിച്ചിട്ട്. ഇപ്പൊ സെറ്റിലൊക്കെ ഷൂട്ടിങ്ങിനും കാണാൻ വന്നു കാണല്, അവിടുന്ന് ആൾക്കാരോട് ചോദിക്കും, ഇവനെ അറിയോ ഇന്നെ ചൂണ്ടിക്കാട്ടി ഇവനട്ടെ, ഇവനറിയോ? അപ്പോൾ അറിയില്ല, എടാ എന്നെ ഒരു കുട്ടിയൊക്കെ അറിയില്ല, ഞാനവിടെ കിടന്ന് കളിച്ച ഞാൻ നിർമ്മലായിട്ട് ഇടങ്ങാറുണ്ടാക്കില്ലേ. അങ്ങനെ എപ്പോഴും വിളിക്കും, ഞാൻ പോസ്റ്റ് ഒക്കെ ഇട്ടാണ് വിളിക്കും, എന്താടാ ഒരു ഒരു ഭയങ്കര ഫോട്ടോസ് ഒക്കെ എന്തിനാണത്, അങ്ങനെ ഭയങ്കര സ്നേഹവുമാണ്, നല്ല ഇതാണ്. നല്ല അവരെ കൂടെ ഒക്കെ സ്കിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. V4 എന്ന ടീമിൽ ഞാൻ കളിച്ചിരുന്നു കുറച്ച്. ഇപ്പൊ അങ്ങനെ സ്കിറ്റുകളൊക്കെ നോക്കലുണ്ടോ? ഇല്ല, സ്കിറ്റ് ഞാൻ പിന്നെ സിനിമയൊക്കെ ശേഷം കുറച്ച് സ്കിറ്റ് ചെയ്തുള്ളൂ. ആ ഫസ്റ്റ് സുഡാനി കഴിഞ്ഞ ശേഷം കുറച്ച് പോകാൻ പറ്റാറില്ല, സിനിമന്റെ സ്ഥിതി അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച മാതിരി ഡേറ്റ് കൊടുത്തിക്കാണ്. നമ്മൾ പ്രോഗ്രാം ചിലപ്പം ഷൂട്ട് ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും, പ്രോഗ്രാം കാസർഗോഡായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച് ചെറുങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാം, ഈ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ പോയി ചെയ്യാം. അപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ല പ്രോഗ്രാം. വിളിക്കലുണ്ടോ? പ്രോഗ്രാം ഒരുപാട് വിളിക്കുന്നത്, ഇപ്പൊ ഗസ്റ്റ് ഉദ്ഘാടനമായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പ്രോഗ്രാം അങ്ങനെ ചെയ്യാറില്ല ഇപ്പൊ.
ഇപ്പോ ഗസ്റ്റ് ആയിട്ട് പോയ കാര്യം മറപ്പഴാണ്. മറ്റേ കാറിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ, അല്ല അത് ഇതിൽ പറയണ്ടോ? എവിടെ പോലും ചോദിക്കും ഇതാണ് നമ്മളെ ഇന്റർവ്യൂലെ കാറ്. അതുപോലത്തെ മറ്റൊരു ഓർമ്മയില് ഇങ്ങനെ വരുന്ന അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് ഷെയർ ചെയ്യാൻ പാകത്തിൽ? ഞാനും സണ്ണിവേനും ലുക്മാനൊക്കെ ഒരു പടം ചെയ്തു. അപ്പൊ അതില് നമ്മള് സൈക്കിളിൽ വരുന്ന ഒരു സിംഗിൾ ഷോട്ടാണ്. ഭയങ്കര നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. ഒരു അര കിലോമീറ്റർ നമ്മൾ സൈക്കിളിന്റെ മുകളിൽ ചവിട്ടി ഒരു കള്ളുഷാപ്പിലെത്തുന്നു. കള്ളുഷാപ്പിലെത്തിട്ട് അവിടുന്ന് ഒരു ആക്ടർ ഉണ്ട്, സീനിയർ ആക്ടർ ഉണ്ട്, അവരെ പിടിച്ചടിക്കുന്നു. ഇതാ സീൻ പറഞ്ഞു, നമസ്തേ സിംഗിൾ ഷോട്ടാണ്, റിഹേഴ്സലൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ അവിടെ പോയാണ്, പിന്നെ കട്ട് വന്നാൽ പിന്നെ അവിടെ തന്നെ പോകണോ? ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഒക്കെ ഓക്കെ അല്ലേ? നമ്മളാ ഒക്കെ ഓക്കെ ആണ് സാറേ. തന്നെ ഞാനും സണ്ണിമേനും സൈക്കിളിന്റെ മുകളിൽ വരുന്നു, ലുക്മാനും മെറിയും തന്നെ വേറെ ആളെ സൈക്കിളിന്റെ മുകളിൽ വരുന്നു. സൈക്കിള് ചവിട്ടി നമ്മളീ പറഞ്ഞ പോലെ തന്നെ കള്ളുഷാപ്പിൻ്റെ അടുത്തെത്തി. സാറ് കട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവരും പേടിച്ചു, എന്താ പെട്ടെന്ന് ഒരു കട്ട് പറഞ്ഞത്? സാറിനോട്ട് നവാസെ എല്ലാവരും ഓക്കെ കേട്ടോ, നവാസിന് കുറച്ച് ഹർബറി ആവാന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ ലുക്മാനെ നോക്കുന്നു, സണ്ണിവേനെ നോക്കുന്നു, ഇത് എന്താ സംഭവം പറിച്ചോനെ? അപ്പൊ ആരൊന്നും മിണ്ടില്ല, എല്ലാവരും സൈക്കിൾ എടുത്ത് കണ്ട് സണ്ണിവേനൊക്കെ ആദ്യ സ്ഥലത്തേക്ക് തന്നെ പോയി. ഞാനും അങ്ങോട്ട്, ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ആലോചിക്കുക എന്തായിരിക്കും ഹർബറി. അപ്പോ ഞാന് തിരിച്ചെല്ലാം സൈക്കിളിമ കയറി ആക്ഷൻ പറഞ്ഞ്, എന്റെ മുഖത്ത് മൊത്തം ടെൻഷനാ. സണ്ണി സൈക്കിൾ കിട്ടുന്നു, അതെന്തായിരിക്കും പ്രശ്നം? ഇത് ചീത്ത ഉറപ്പാ. അവിടെ എത്തിയത് എനിക്ക് മാത്രമേ ചീത്തയാക്കാണ്ടാവുള്ളൂ. അങ്ങനെ അവിടെ എത്തി കള്ളുഷാപ്പിനെടുത്ത് കട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എനിക്കുള്ള, എല്ലാരും ഇന്നെ നോക്കിക്കാം, ഇത് എനിക്കുള്ള ചീത്തയാണ്. എല്ലാരും ഒക്കെയാണ് നീ ലുക്മാനെ കുറച്ച് അറുപറി ആവാന്ന്. അപ്പൊ ലുക്മാൻ്റെ അടുത്ത് നോട്ടോ ഞാനെന്താ ഇട്ടെന്നുള്ള വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനെന്ത്. അപ്പൊ ലുക്മാൻ ഡയറക്ടറെ അടിച്ച്, സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുഖത്ത്, എനിക്ക് ടെൻഷൻ ചീത്ത ഒക്കെ ഒന്നുള്ള പേടിയാ. അപ്പൊ ഇന്റെ ഓക്കെ ആവോ അതാണോ ചോദിച്ചു. അങ്ങനത്തെ കുറെ കോമഡികളൊക്കെ ഉണ്ടായില്ല സെറ്റിൽ. സാറ് ഒരുപാട് സിനിമകൾ എടുക്കുമ്പോ ഇങ്ങനെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവാറുണ്ടോ സിനിമകളിൽ? ഇപ്പൊ എന്താച്ചാല് ഞാൻ ചില പടങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ കൺട്രോളറൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് പേടിയാ, ഇല്ലാന്ന് പറയാനോ. പിന്നെ ഒന്നാമത് നമ്മൾ സിനിമ അത്രയും ഇഷ്ടപ്പെട്ടു, അപ്പൊ സിനിമ ഒഴിവാക്കാൻ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പൊ ഞാൻ കുറെ സിനിമകൾ, പക്ഷെ ഇത് തിയേറ്ററിൽ വരുമ്പം ഭയങ്കര കമന്റുകളൊക്കെ, നവാസ് ഇനി ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിക്കൊരു മാസം വീട്ടിലേക്ക് എനിക്ക് ടെൻഷനാണ്, പഠിച്ചോണ്ട് ഇനി സിനിമ വരില്ല, ഞാൻ ഔട്ടായോ, അങ്ങനെയൊക്കെ ഓരോ പേടികളൊക്കെ. അപ്പൊ ഞാൻ സിനിമ വരുമ്പോൾ ഒന്നും ഒഴിവാക്കൂല, ഞാനൊക്കെ എടുക്കും. പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴാണ് അതിന്റെ ടെൻഷൻ. ചില പടങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച മാതിരി ആവുമല്ലോ. അപ്പം ഇപ്പൊ ഞാൻ മെല്ലെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കും, ചെറുങ്ങനെ ഞാൻ നോക്കും വിളിക്കുന്ന പോലെ. ഒരു കുറച്ച് വീട്ടിലിരുന്നാലും വേണ്ടില്ല, നല്ല സിനിമകൾ ചെയ്യാൻ വരുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നല്ല നല്ല സിനിമകൾ നോക്കി ചെയ്ത് ഇങ്ങനെ പോകുന്നു. അങ്ങനെ മോശം അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ? അയ്യോ പിന്നെന്താ, സിനിമ ഇപ്പോഴും എല്ലാവരും പത്താണ്ട് പത്ത് രീതിയിലാണ് സിനിമ കാണുന്നത്. ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ചില നമ്മുടെ സുഹൃത്തുക്കൾ തിയേറ്ററിൽ തന്നെ ആൾക്കാർ എന്ത് പാടാണത്, ആൾക്കാർ പറയുമ്പോൾ എനിക്കെന്നെ വിഷമം, പഠിച്ചത് ഇത്രയും നല്ല പടത്തിനാണല്ലോ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. അപ്പം നമ്മളെ പടം പറയാണ്ടോ, ഞാനും അങ്ങനെ കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ല പടങ്ങളായിരിക്കും. നമ്മൾ നല്ല പടം എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെയ്യുന്നത്, ചെയ്ത് വന്ന് തിയേറ്ററിൽ എത്തി നോക്കുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അവർ അവരെ തൊള്ളത്തെ ഒന്നിട്ട് വിളിച്ചു പറയും. അത് അവരുടെ ഇതാണത്, അത് അവർ പറയും ചെയ്യും. അത് പൈസ കൊടുത്ത് സിനിമ ആടുന്നതല്ലേ. അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം. ഹിഗ്ഗിട്ട് ഇപ്പൊ പറഞ്ഞ വൈറ്റ് ഓൾട്ടോ 17:44 വൈറ്റ് ഓൾട്ടോ സെന്നാഗ്ഡ സാറിന്റെ, അതൊക്കെ നല്ല പടമായിരുന്നു. കുറച്ച് ആൾക്കാരെ കണ്ടുള്ളെങ്കിൽ കൂടിയിട്ട് കണ്ട ആളുകൾക്ക് വിളിച്ചിട്ട് നമസ്സ നല്ല പടമാണ്, പക്ഷെ തിയേറ്ററിൽ ഓടിയില്ല. അപ്പൊ അതൊക്കെ ഭയങ്കര സങ്കടം നമുക്ക്. അപ്പൊ എന്തോ ഭാഗ്യക്കേടാന്ന് പറയാം. തിരിച്ച് കേരള ക്രൈം ഫയൽസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ അതില് അത്യാവശ്യം കോമഡി ഒക്കെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ? കൈ നിടുന്ന കോമഡികളൊക്കെ തന്നെ ആയിരുന്നു? അത് ഇട്ടു നോക്കൂ, ഈ പറഞ്ഞ മാതിരി അമ്മത് വേണ്ടെങ്കിൽ തുറന്നു പറയും, നമസ്കാ എന്റെ പടത്തിലാണ് ആവശ്യമില്ല, നല്ലതാണെങ്കിൽ ആ പച്ചക്ക് പറയും, നമുക്കതും ചെയ്യാം. ഇപ്പൊ ഭയങ്കര അടുപ്പായി, ഇവരിപ്പ പറഞ്ഞ കൊന്നു കൊല വിളിക്കും സെറ്റിന്ന്. അങ്ങനല്ല കോമഡി ഇതാക്കിയിട്ടും നമ്മളെ കളിയാക്കിയിട്ട്, കളിയാക്കലല്ല രസമാണത് കേൾക്കാനൊക്കെ. അപ്പോ അവര് കാര്യമുള്ളത് തുടങ്ങി, നമുക്ക് അത്ര വേണ്ട, നമുക്ക് ഇത്ര മതി. ഭയങ്കര ഞാൻ അഹമ്മദിനൊക്കെ ചെറിയ പ്രായമല്ലേ അവരൊക്കെ, എന്നിട്ട് അവരൊക്കെ ഇത്രയും നല്ല പടങ്ങൾ, മധുരം ജൂണൊക്കെ ഹിറ്റല്ലേ. അപ്പൊ അവരെ കയ്യിൽ നിന്നൊക്കെ ഇനി ഒരുപാട് പടങ്ങൾ വരാൻ കിടക്കുന്നു. നല്ലൊരു ടീമാണ്, സ്റ്റാൻഡ്സ് ക്യാമറമാന്. അപ്പോ അവരൊരു ഗ്യാങ് പെട്ടെന്ന് വലിയൊരു ഭാഗ്യമാണ്, അവരുണ്ടെങ്കിൽ എന്തായാലും വിളിക്കും. അങ്ങനെ ഇതുണ്ട്. ഇപ്പോ സഞ്ജുവിന്റെയും ഹരിയുടെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോ അവര് പറയുന്നുണ്ടായിരുന്നു, നവാസ് ഒക്കെ ഭയങ്കര കോമഡി ആയിരുന്നു, സെറ്റിലൊക്കെ ഭയങ്കര കോമഡി ആയിരുന്നു, ഇതിന് മാത്രം എന്ത് കോമഡി ആയിരുന്നു. നമ്മൾ ഓരോന്ന് ഉണ്ടാക്കുന്നെ, അങ്ങനെ നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോ സഞ്ജു എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വണ്ടി പോകുമ്പോഴൊക്കെ റൂമ് നമ്മള് കാറ് വരും, അപ്പൊ നമ്മള്
ഞാൻ കാല് കയറുമ്പോൾ സഞ്ജുവിനെ പോലെ സഞ്ജു മുന്നേ കയറിയിരിക്കും. അപ്പൊ സഞ്ജു വേണ്ട, ഞാൻ ബാക്കിലിരുന്ന മുന്നേ കയറിയിരിക്കടാ. അപ്പൊ ഓനെ മുന്നേ കയറ്റിയെടുത്തു. സെറ്റിലെത്തുമ്പോൾ ചാടി ഇറങ്ങും. എന്നിട്ട് ഡയറക്ടറോട് വന്നു, സാറെ കണ്ടില്ലേ ഓനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പത്തിനെ മുന്നേ കയറി ഇരിക്കാൻ തുടങ്ങി. അങ്ങനത്തെ കുറെ പണി എനിക്ക് തിരിച്ചു കിട്ടു. അങ്ങനെ പണികൾ കൊടുത്തിട്ട് നല്ല രസമാക്കിട്ട് ഇങ്ങനെ ഇങ്ങനെ പോയി. അവരുടെ ആ ടീം എങ്ങനെയാ? സഞ്ജു ഹരി ഒക്കെ ജൂണിൽ ഉണ്ടായിരുന്നല്ലോ. സേഫ് ആണ് അവര്, എന്തായാലും ഔട്ട് ഓക്കെ ആയിരിക്കും. അക്കാര്യത്തിൽ സേഫ്. നമ്മൾ എന്തൊക്കെ തമാശ കളിച്ചാലും എന്ത് കാട്ടിയാലും പുറത്തിറങ്ങുമ്പോ സിനിമ ഇറങ്ങുമ്പോ നമ്മൾ ഏകദേശം സേഫ് ആയിരിക്കും. അവര് ടെൻഷൻ ഉണ്ടാവില്ല, നമുക്ക് ഓക്കെ ആണെന്നുള്ള. അപ്പൊ എന്ത് ചെയ്താലും അവർ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അവര് പറയുള്ളൂ, ആ ഡയലോഗ് പറഞ്ഞോ അല്ലെങ്കിൽ ആ ഡയലോഗ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ആവശ്യം ഉണ്ടാവില്ലെന്ന് ഉറപ്പാ. അങ്ങനെ പിന്നെ സാറിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? ശേഷം മൈക്കിൾ ഫാത്തിമ, പിന്നെ ആപ് കൈസേഹോ, പിന്നെ നദികളിൽ സുന്ദരിയമുന. നദികളിലൊക്കെ നമ്മൾ അത്യാവശ്യം പ്രതീക്ഷയുള്ള പടങ്ങളാണ്, ഒക്കെ നല്ല പ്രതീക്ഷയുള്ള പടങ്ങളാണ്. ഇത്രയും പടങ്ങളാണ് ഇപ്പൊ ഇറങ്ങാനുള്ളത്. ജയിലർ എന്നുള്ള മൂവി വരുന്നുണ്ടല്ലോ, അപ്പൊ അതിന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഇപ്പോ ആൾക്കാർ ചോദിക്കും ഏതാ ഇറങ്ങാനുള്ള പടം, ഞാൻ പറഞ്ഞു ജയിലർ. പടച്ച റബ്ബേ, രജനീകാന്തിന് കൊടുത്തേ? ഞാൻ പറയല്ല, ഓരേ ഇറങ്ങാനെ. ഞാൻ ഒരു വേറൊരു പടം ഉണ്ട് മലയാളത്തിൽ, ഞാൻ ധ്യാൻ ശ്രീനിവാസനൊക്കെയുള്ള പടം ജയിലർ. അപ്പോ അതാണല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ വേറൊരു പടം ഉണ്ട് രജനീകാന്തിന്, ഞാൻ പറഞ്ഞ രജനീകാന്തിന്റെ പടം ഉണ്ട്, സാറേ പടം ഉണ്ട്. പക്ഷെ ഇപ്പൊ ആ പേരിപ്പം ഇതിലാണുള്ളത്. അപ്പൊ അതിന്റെ എന്തോ പ്രസ് മീറ്റ് ഒക്കെ ഞാൻ കണ്ടു. സാറേ സക്കീർ മഠത്തിൽ ഡയറക്ടറാണ്. അപ്പൊ സാർ ഇങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു, നമസ്കാരം, നമ്മളെ പേരിൽ അറിയാൻ തന്നെ വേറെ പടം ഇറങ്ങുന്നുണ്ട് തമിഴില്. അപ്പൊ എന്താവുന്നു എന്താന്ന് അറിയില്ല ആരാ പേര്. പക്ഷേ നമ്മളെ പടമായിരുന്നു ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തത് ജയിലർ. പ്രതീക്ഷകളാണ്, പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നു. അപ്പോ ഒരു ഓണാണ്, ഓണദിനം ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകരോട് ഓണത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? പ്രേക്ഷകരോട് ഞാൻ എല്ലാ ഓണത്തിനും പറയുന്ന മാതിരി തന്നെ ഈ ഓണത്തിന് എൻ്റെ കുറച്ച് പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ഇതേമാതിരി ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജുകൾ അറിയിക്കുക, പ്രാർത്ഥിക്കുക, കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓ, വളരെയധികം സന്തോഷം നമ്മുടെ കൂടെ ഇത്രയും നേരം ഇരുന്ന് ഒരുപാട് ചിരിക്കാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും. പിന്നെ ഭയങ്കര എന്താ പറയാ, നന്മ നിറഞ്ഞ മനുഷ്യൻ എന്നൊക്കെ പറയാൻ പറ്റുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ വളരെയധികം സന്തോഷം കാണാൻ പറ്റിയല്ലേ. ഒരു ഓണ ആശംസകളോട് വളരെയധികം.